ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ എൽ ഡി എഫിൽ ധാരണയായി പതിനഞ്ച് സീറ്റുകളിൽ സി പി ഐ നാലിടത്ത് സി പി ഐയും മത്സരിക്കും യു ഡി എഫ് വിട്ടുവന്ന കേരള കോൺഗ്രസ് എമ്മിന് സിറ്റിംഗ് സീറ്റായ കോട്ടയം തന്നെ നൽകാനും തീരുമാനമായി ശനിയാഴ്ച വൈകിട്ട് ചേരുന്ന മുന്നണി നേതൃയോഗത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും മുന്നണിയിലെ പ്രധാന പാർട്ടികളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് സീറ്റ് വിഭജനം സംബന്ധിച്ച് എൽ ഡി എഫ് നേതൃത്വം ധാരണയിലെത്തിയത് മുന്നണിയിലെ പുതുമുഖമായ കേരള കോൺഗ്രസും സിറ്റിംഗ് സീറ്റായ കോട്ടയത്തിനു പുറമെ പത്തനംതിട്ട സീറ്റുകൂടി ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ തവണ സി പി ഐ മത്സരിച്ച കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് നൽകാൻ പൂർണ്ണ പൂർണ്ണസമ്മതമാണെന്ന് നേതൃത്വം അറിയിച്ചു എന്നാൽ രണ്ടാമതൊരു സീറ്റുകൂടി നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും വ്യക്തമാക്കി സി പി എം വഴങ്ങിയ കേരള കോൺഗ്രസ് എം നേതൃത്വം ആവശ്യത്തിൽ നിന്ന് തൽക്കാലം പിന്മാറി കഴിഞ്ഞ തവണത്തേതുപോലെ സി പി ഐ ഇത്തവണയും നാല് സീറ്റിൽ മത്സരിക്കും ബാക്കിയുള്ള പതിനഞ്ച് സീറ്റിൽ സി പി ഐ മത്സരിക്കാനാണ് ധാരണ ഈ മാസം പത്തിന് ചേരുന്ന മുന്നണി നേതൃയോഗത്തിൽ അന്തിമ തീരുമാനമാകും ഓരോ മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ ഞങ്ങൾ മുന്നണിക്കകത്ത് വിശദമായി ചർച്ചയും പരിശോധനയും ചിന്തയും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ പത്താം തീയതി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ആ തീരുമാനം എൽ ഡി എഫ് വിശദമായി ചർച്ച ചെയ്ത് എൽ ഡി എഫ് ആ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും ലോക്സഭാ സീറ്റിൽ മുഖമുള്ള ആർ ജെ ഡി ആവശ്യമുന്നയിക്കാൻ തയ്യാറായിരിക്കുകയാണെങ്കിലും പരിഗണിക്കില്ല സീറ്റ് ഉപജീവനത്തിൽ ധാരണയായതോടെ ശനിയാഴ്ച മുതൽ തുടങ്ങുന്ന സി പി ഐ എം സി പി ഐ നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥികൾ നേതൃത്വത്തിൽ കടക്കും ലോക്സഭയിൽ രണ്ട് സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്തിരിച്ചെങ്കിലും ജൂണിൽ ഒഴിവു രണ്ട് രാജ്യസഭാ സീറ്റുകൾ ഒന്ന് ലഭിക്കണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം ജൂണിൽ കാലാവധി പൂർത്തിയാകുന്ന ഒരാൾ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയാണ് ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് കേരള കോൺഗ്രസും രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുന്നത്